മെല്ലോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 ഉദ്ഘാടന രാവ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഫ്ലവേഴ്സ് പാട്ടെടുത്ത് പാടണമെങ്കിൽ ഒരു ധൈര്യം വേണം ഒന്ന്, പിന്നെ ഇത്രയും ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ജ്ഞാനവും വേണം. ഇത് രണ്ടും ഉണ്ട്. പക്ഷെ പാട്ട് മുഴുവനായിട്ട് ഉൾക്കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പാടാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കുട്ടിയല്ലേ കുറേ സ്ഥലങ്ങളൊക്കെ രാഗഭാവങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഗായത്രി എന്ന് തന്നെ തുടങ്ങാം. ഗായത്രി ഇഷ്ടമല്ലേ? ആ, ഗായത്രി മന്ത്രം ചൊല്ലുന്നു. സ്നേഹകോകിലം ഗായത്രി 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 മന്ത്രം ചൊല്ലുന്നു മന്ത്രം ചൊല്ലുന്നു ചൊല്ലുന്നു. ആ, മോക്ക് പാടാൻ പറ്റും, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് പാടാൻ പറ്റും. പിന്നെ ശ്രുതി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല അറ്റംപ്റ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് പോരെ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. ശരിയാണോ കൂട്ടാ? ആ ചേട്ടൻ പറയാ, ഓൺ ദ ഡോട്ട് ആണ്. ഇത് ബ്യൂട്ടിഫുൾ സോങ് ആണ്, നന്നായിട്ട് പാടാനായിട്ട് ശ്രമവും ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ഭാരം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് പൊക്കാൻ പറ്റൂ. ഇല്ലല്ലോ, ഒരു ടൺ വെയിറ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തൊടാൻ പറ്റൂല അല്ലേ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മെച്ചൂരിറ്റി വന്നിട്ട് പാടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഈ ലിറിക്സ് കണ്ടപ്പോഴത്തേക്കും ഗിരീഷ് ചേട്ടനെ വീണ്ടും 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 ഓർമ്മ വരികയാണ്. അദ്ദേഹത്തിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കും. ഗിരീഷേട്ടൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരു സീരിയലിന് വേണ്ടിയിട്ട് ഗിരീഷേട്ടൻ എനിക്ക് എഴുതി തന്ന ഒരു പാട്ട്, ഇതേ ജോണറിലുള്ളൊരു പാട്ട് ഞാൻ ഓർക്കുന്നു, അത് യേശുദാസ് സാറാണ് പാടിയത്. ഇന്നലെ പെയ്ത പൂമഴ നിന്റെ മുത്തിനാൽ മുറ്റം മൂടുമ്പോ, പിന്നെയും കാറ്റിൻ കൈവിരൽ അല്ലിമുല്ലയെ തൊട്ടു പാടുമ്പോ. ഞാനൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗിരീഷേട്ടൻ എഴുതിയിരിക്കുന്നത്. ഗിരീഷേടാ, എവിടെ പോയിരിക്കുന്നത്? നമ്മളൊക്കെ വിട്ടിട്ട് ഓർമ്മിക്കാം ഒരിക്കൽ കൂടി ഗിരീഷേട്ടൻ. സൂര്യ കിരീടം വീണുടഞ്ഞു. ഞാന് പ്ലേ ബാക്കിൽ വരാനുള്ള മെയിൻ കാരണം ഗിരീഷേട്ടനാണ്, പ്ലസ് രവീന്ദ്രൻ മാഷ്. ആന്റി ആദ്യം പാടിയ പാട്ട് ദീനദയാലോ രാമ ജയ സീതാവല്ലഭരാമ ശ്രിതജനപാലക രഘുപതി രാഘവ ശ്രിതജനപാലക രഘുപതി രാഘവ പീതാംബരധര പവനരാമ ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ രാമ. ഈ പാട്ട് എഴുതിയത് ഗിരീഷേട്ടനാണ്. അപ്പൊ ഇപ്പൊ ഞാൻ മനസ്സോട് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഗിരീഷേട്ടനെ. പക്ഷെ മോള് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഗോഡ് ബ്ലെസ്. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. മണിയണ്ണ, ഞാൻ മീനൂട്ടിയായിട്ട് ഒരു തർക്കം. എന്താണ്? ഞാൻ പറഞ്ഞു മണിയണ്ണ നന്നായിട്ട് പാചകം ചെയ്യും. മീനൂട്ടി പറഞ്ഞു പിന്നെ ചിലപ്പോഴേ ചെയ്യൂന്ന്. ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കും, മുട്ട പൊരിക്കും, ന്യൂഡിൽസ് ഉണ്ടാക്കും, ഞാൻ തോരൻ ഉണ്ടാക്കും. ഞാൻ തോരൻ സദ്യക്കുള്ള എല്ലാ ഐറ്റവും ഉണ്ടാക്കും. ആ ഞാൻ ഉണ്ടാക്കും സത്യമായിട്ടും.